ശ്രീ പി എസ് ശ്രീകുമാറും അത് ശ്രീ പണിക്കർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് വളരെ ആഴമേറിയ ഒരു അനുഭവമോ പരിചയമോ ഒന്നുമില്ല. എല്ലാം അഭിമുഖീകരിച്ച് നേടിയെടുക്കുന്ന പ്രായോഗികതയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പ്രളയം നമ്മൾ അങ്ങനെ ആർജിച്ചെടുത്ത അനുഭവത്തിലൂടെ ആർജിച്ചെടുത്ത ഒരു പരിചയമാണ്. ഫ്ലഡ് റിപ്പോർട്ടിംഗ് പോലും മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പരിചിതമായ ഒന്നല്ല. പലപ്പോഴും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് പ്രളയം എന്ന് പറയുന്നത് നോർത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അത് ഇവിടുത്തെ പത്രങ്ങളിൽ പലപ്പോഴും ഒരു സിംഗിൾ കോളം വാർത്ത മാത്രമാണ്. പക്ഷെ പ്രളയം വന്നപ്പോഴാണ് നമ്മളത് അനുഭവിച്ചുകൊണ്ട് അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ അതിനെ മറികടക്കണം, എങ്ങനെയായിരിക്കണം പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ യുദ്ധമേഖലയിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കൽ, അവരെ അതിർത്തി രാജ്യങ്ങളിലേക്ക് മാറ്റൽ, അവിടെ നിന്ന് തിരികെ എത്തിക്കൽ വളരെ വളരെ ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ ഇന്നുണ്ടായ ഈ നിർഭാഗ്യകരമായ സംഭവം, ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ, അത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പോലും ഞങ്ങളിലേക്ക് വരുന്ന ഫോൺ കോളുകൾ, ന്യൂസ് ഡെസ്കിലേക്ക് വരുന്ന ഫോൺ കോളുകൾ, രക്ഷിതാക്കളുടെ ആശങ്ക, വിദ്യാർത്ഥികളുടെ ആശങ്ക, അത് വളരെ വലുതാണ്. അപ്പോൾ അവരോട് നാം ഈ അടിയന്തര ഘട്ടത്തിൽ എന്താണ് പറയേണ്ടത്? ഇന്ത്യൻ എംബസിയെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ പോലും കിട്ടാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവിടെയുണ്ട്. ഫോണിൻ്റെ റേഞ്ച് പ്രോബ്ലം അവിടെയുണ്ട്. ഒരാഴ്ചയായിട്ട് അച്ഛനമ്മമാർക്ക് തങ്ങളുടെ മകളെ അല്ലെങ്കിൽ മകനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇന്ത്യൻ എംബസി നൽകുന്ന നിർദ്ദേശം എന്താണ്? നിങ്ങൾ ബംഗറിൽ തന്നെ കഴിയും, മെട്രോ സ്റ്റേഷനിൽ തന്നെ കഴിയും. മറ്റു ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ എന്താണ് നിലവിലുള്ള ഒരു രക്ഷാമാർഗം? താങ്കളും ശ്രീജിത്ത് പണിക്കരും പറഞ്ഞതില് ചെറിയ ഒരു ഒരു വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ രംഗത്തെ അനുഭവം ഇല്ല എന്ന് പറയുന്നതില് അതിനകത്തെ അത്രമാത്രം ശരിയല്ല എന്നുള്ളതാണ് എന്റെ. നമ്മള് എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ യുദ്ധമുഖത്തൊക്കെ നമ്മളുടെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. 1990 നമ്മുടെ കുവൈറ്റ് യുദ്ധം നടക്കുമ്പോൾ, അന്ന് സദ്ദാം ഹുസൈൻ ആണ് ഇറാഖിന്റെ ഭരണാധിപൻ. അദ്ദേഹം കുവൈറ്റ് കീഴടക്കി അവിടെ ഇറാഖിന്റെ ഒരു പ്രൊവിൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ആ സന്ദർഭത്തില് നമ്മളെ അന്നേ ഓപ്പറേഷൻസ് തുടങ്ങിയാണ്. അന്ന് നമ്മുടെ ഐക്യ ഗുജറാൾ ആയിരുന്നു വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെ ഒട്ടേറെ പാടുപെട്ടു നമുക്ക് അന്ന് അന്ന് ആദ്യമായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നതാണ്. ഒരു യുദ്ധമുഖത്ത് നിന്നും നമ്മുടെ ജനങ്ങളെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഒരു അനുഭവ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നത് അന്നാണ്. അന്ന് ഏകദേശം 175,000 ഇന്ത്യക്കാരെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും കേരളീയരായിരുന്നു. ഒട്ടേറെ പാടുപെട്ടിരുന്നു അന്ന് അത് ഓപ്പറേറ്റ്. അത് അതും യുദ്ധമുഖത്താണ്. ഏത് ഭാഗത്തും ഏത് സമയത്തും ഷെല്ലാക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് ഈ രക്ഷപ്പെടുത്തൽ ഈ പിന്നെ യജ്ഞവുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അന്ന് മുന്നോട്ട് പോയത്. അന്ന് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു നമ്മൾ. ആ ഒരു അനുഭവം നമുക്കുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ ഒരു ഡേറ്റാ ബേസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുവാൻ നമ്മുടെ പിന്നെ വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത് മാത്രമല്ല, ഞാൻ ഈ കുവൈറ്റ് പിന്നെ അനുഭവം മാത്രമല്ല, അതിനുശേഷം ലിബിയയിലുണ്ടായി, ലിബിയയിൽ 2015 ഗദ്ദാഫിക്ക് എതിരായിട്ടുള്ള, അവിടെയും നമ്മുടെ മലയാളികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും, യുദ്ധമായാലും പ്രളയമായാലും മറ്റേ ഭൂകമ്പമായാലും എന്ത് സംഭവിച്ചാലും അവിടെയൊക്കെ ഒരു മല നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആ ചരിത്രം, നമ്മുടെ ആ അനുഭവം, അതിനുശേഷം ഇറാഖിലുണ്ടായി, ഇറാഖിൽ പിന്നീടും ഉണ്ടായി. നമുക്കറിയാം 2014 കാലഘട്ടത്തില് അവിടെ ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ ഇറാഖ് കീഴിൽ പിന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോഴത്തേക്ക് അന്ന് നമ്മുടെ ഇവിടെ ഇന്ത്യ നമ്മുടെ കേരളത്തിലുള്ള 46 നഴ്സുമാരുടെ കഥ നമുക്ക് ഓർമ്മയുണ്ടായി. എന്തുമാത്രം തീ തിന്നാണ് നമ്മൾ അന്ന്, കേരളീയർ മാത്രമല്ല ഇന്ത്യയുടെ അന്നത്തെ ഗവൺമെന്റും കേരളത്തിന്റെ അന്നത്തെ ഗവൺമെന്റും കേരളീയരെല്ലാവരും ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിച്ചൊരു കാലഘട്ടമാണ്. അത് ഒരു ആർമിയോ ഒന്നും അല്ല കൊണ്ടുപോയത്, തീവ്രവാദികളുടെ കയ്യിലായിരുന്നു അവർ. ഒരു ഹോസ്പിറ്റലിലെ
ആതുര ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന നേഴ്സുമാരായിരുന്നു. അവരെ ഇവർ പിടിച്ചോണ്ട് പോവുകയാണ്. അവരെ തടങ്കലിലാക്കി അവരുടെ മൊബൈൽ ഫോണുകളെല്ലാം വാങ്ങിച്ച് ആ പിന്നെ സുരക്ഷ അവരുടെ ഈ ഭീകരന്മാരുടെ അവരെ അടച്ചുപൂട്ടി താക്കോലും കൈവച്ച് ഇവിടെ നിൽക്കുകയാണ്. തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് അത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മള് യുക്തമായിട്ട് ഉള്ള ഒരു പുതിയ അനുഭവമായിരുന്നെങ്കിൽ പോലും നമ്മൾ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും അന്നൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഗവൺമെന്റ് മുഖാന്തരം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന അന്നൊരു ഇറാഖിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് സ്വാധീനമില്ല, ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഐസിസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ ഒരു ഭാഗത്തൂടെ ശ്രമിച്ചു, അതുപോലെ ഐസിസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അന്ന് അവിടെയുള്ള ഗൾഫിലുള്ള നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള വ്യവസായ പ്രമുഖരെ, അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ളവർ, വ്യവസായ പ്രമുഖർ മാത്രമല്ല പ്രമുഖരായിട്ടുള്ള അവിടെ സ്വാധീനമുള്ള ആളുകളെയൊക്കെ അതിനകത്ത് ഇടപെടിച്ചിരുന്നത്. അങ്ങനെയാണ് അന്ന് ആ 46 നേഴ്സുമാരെ നമ്മളെ ഒരു ഒരു പോറൽ പോലും ഏക്കാ നമ്മളെല്ലാവരും പേടിച്ചിരുന്നത്. അതൊക്കെ ശരിയാണ് ശ്രീകുമാർ, ഇപ്പോഴും പക്ഷേ അത്തരം ശ്രമങ്ങൾക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ റഷ്യയിൽ നിന്ന് 46 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള യുക്രൈനിലുള്ള പ്രദേശങ്ങളിലെ ആളുകളെ കൂടി ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഹംഗറി, പോളണ്ട്, സ്ലോവേക്യ, യുറേനിയ വഴി, റുമാനിയ വഴിയാണ് നമ്മൾ ആദ്യ ദൗത്യം ആരംഭിച്ചതെങ്കിൽ കൂടി ഇപ്പോൾ സുമി പോലുള്ള പ്രദേശങ്ങൾ അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് മോസ്കോയാണെന്ന് പറയുന്നു. അപ്പോൾ അതുവഴിയുള്ള രക്ഷാപ്രവർത്തനം പോലും സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ ശക്തമായ കരയുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ പുറത്തിറങ്ങിയാൽ പ്രശ്നമാണ് എന്ന് ഇന്ത്യൻ എംബസി പറയുമ്പോൾ തൽക്കാലം ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മാത്രമല്ലേ മുന്നോട്ട് പോകാനാകൂ. കുട്ടികളെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് ഭക്ഷണത്തിൻ്റെ സ്റ്റോക്ക് തീരുമ്പോൾ അവർ പുറത്തിറങ്ങിയെന്ന് വരും. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പാളിച്ചകളും പരിഹരിച്ചുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? പറഞ്ഞ അനുഭവത്തിന്റെ കാര്യം പറഞ്ഞ നമ്മൾ ആ അനുഭവങ്ങൾ കൂടെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം നേരത്തെ പറയുണ്ടായി നമുക്കൊരു ഡേറ്റാബേസ് ഇല്ല. ഇന്ത്യക്കാര് എത്ര പേര് കൃത്യമായിട്ട് എത്ര പേര് ഇന്ത്യക്ക് വെളിയിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന രാജ്യം എത്ര പേരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ അല്ലെങ്കിൽ അവിടുത്തെ എംബസിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അതില്ല. പക്ഷെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാകണം. എം ഇ എ ആണെങ്കിൽ ശരി, ഇനിയിപ്പോ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന ഓരോ വ്യക്തിയുടെയും എല്ലാ ഡേറ്റാബേസും നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആ ഒരു ഡേറ്റാബേസ് നമ്മുടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് വളരെ അധികം പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാവുന്നത് ഒരു മാക്സിമം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ റഷ്യൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും യുക്രൈനിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഈ നമ്മുടെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ, ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യക്കാർ 10,000 അല്ലെങ്കിൽ 20,000 പേരുണ്ട്. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരും ഉണ്ട്. അവിടെ മൊറോക്കോയിലെ കുട്ടികളുണ്ട്, അസർബൈജാനിൽ നിന്നുള്ളവരുണ്ട്, തുർക്കുമനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, നൈജീരിയയിൽ നിന്നുള്ളവരുണ്ട്, റഷ്യയിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ അതിനോട് യുക്രൈനോട് അനുബന്ധിച്ച് കിടക്കുന്ന പല രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികളൊക്കെ അവിടെ ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ നമ്പർ ചൈനയുടെ ഉണ്ട്. ചൈനയിൽ നിന്നും ഏകദേശം ഒരു 6,000 വിദ്യാർത്ഥികളോട് അവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ഘട്ടമാണത്. നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ മാക്സിമം നടത്തുന്നുണ്ട്. നമുക്ക് ഒരല്പം കൂടെ ഒരു പ്രിപ്പറേഷൻ ഒരല്പം കൂടെ നേരത്തെ ആകാമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇത് പറഞ്ഞു, അമേരിക്ക ഒന്നുണ്ട് ഡേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു, ജനുവരിയില് ആക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, റഷ്യ ആക്രമിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു February 16 എന്ന് പറഞ്ഞു. February 16 പറഞ്ഞതിന് മുമ്പ് തന്നെ അവർ അഡ്വൈസർ കൊടുക്കും. അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ സിറ്റിസൻസിന്റെ അഡ്വൈസർ കൊടുത്തിരുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾ, അമേരിക്കയുടെ ആൾക്കാർ കുറവായിരുന്നു, അമേരിക്കൻ സിറ്റിസൻസ് അവിടെ ഏകദേശം 600-700 പേര് മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് അമേരിക്കൻ ഗവൺമെന്റ് അതിന് പ്രത്യേകിച്ച് ഫ്ലൈറ്റ് ചാർട്ടർ ഒന്നും ചെയ്തിട്ടില്ല. അവരോട് പറഞ്ഞേയുള്ളൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർ രക്ഷപ്പെട്ട് നിങ്ങൾ മടങ്ങിപ്പോണമെന്ന് പറയുണ്ടായി. അതേസമയം ചൈന ശ്രമിച്ചു, ചൈന കുറെ പേരെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് നടന്നില്ല. ചൈനയുടെ ഒരു രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷെ യുക്രൈനെ ഇഷ്ടപ്പെടാത്ത കൊണ്ടായിരിക്കാം പിന്നീട് അവർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഈ കൂട്ടത്തില് കുറച്ചെങ്കിലും പിന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം ഒരു സംശയമില്ല. അത് തർക്കമില്ലാത്ത വസ്തുത തന്നെയാണ് ശ്രീകുമാർ. ഈ ഡാറ്റാബേസ് പോലുള്ള പ്രശ്നങ്ങളിൽ കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമാണോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്.